എസ്പ്രസോ ഓണേഴ്സ് ക്ലബ് മലയാളി ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാറിൽ കണ്ട ചില അവശ്യ വസ്തുക്കളെ പറ്റിയാണ് പരിചയപ്പെടുന്നത്. അതിൽ ഒരെണ്ണമാണ് ഈ ലൈറ്റ്. ഇതൊരു ടോർച്ചാണ്, 3-in-1 ടോർച്ചാണ്. ടോർച്ചായിട്ട് ഉപയോഗിക്കാം, ഇതൊരു ഫ്ലാഷറായിട്ട് ഉപയോഗിക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതൊരു എമർജൻസി ലൈറ്റായിട്ടും ഉപയോഗിക്കാം. ഇതുപോലെ വീഡിയോ ചിത്രീകരിക്കാനും വാഹനത്തിൽ രാത്രി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു വസ്തുവാണ് ഈ ടോർച്ച്. നമ്മൾ യാത്ര പോകുന്ന സമയത്ത് വാഹനം എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയോ രാത്രിയിൽ ടയർ പഞ്ചറാവുകയോ ചെയ്താൽ നമുക്കൊരു ബാക്കപ്പ് ലൈറ്റ്, ഇരുട്ടത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാക്കപ്പ് ലൈറ്റായിട്ട് ഇതിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മോശമില്ലാത്ത വെളിച്ചം ഈ ഒരു ലൈറ്റ് നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് ഈ വിഷ്വലിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് എവിടെ വേണമെങ്കിലും നിലത്ത് ഈ ഒരു ഐറ്റം വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിന് വെളിച്ചമുണ്ട്. പോയിൻ്റ് ചെയ്ത് ഉപയോഗിക്കാം, വൈഡായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഒരു ഫ്ലാഷറായിട്ടും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതോടൊപ്പം വാഹനത്തിൽ നമ്മൾക്ക് കയ്യിൽ കരുതാവുന്ന കുറച്ച് മറ്റ് വസ്തുക്കളും കൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടോർച്ച്. ഇങ്ങനെ ഒരു പാക്കിങ്ങിൽ ഏകദേശം 100 മുതൽ 150 രൂപ വരെ റേഞ്ചിലാണ് ഈ ടോർച്ച് നമുക്ക് ലഭിക്കുന്നത്. സാധാരണ മൊബൈൽ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഓപ്പറേഷൻ സ്വിച്ച്. ഇത്രയേ ഉള്ളൂ ഐറ്റം. ഒരു വിരലിൻ്റെ നീളം മാത്രമുള്ള ഒരു ഐറ്റമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതൊരു മനോഹരമായ പാക്കേജിങ്ങിലാണ് ഈ ഒരു ഐറ്റം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മുടെ ഒരു കത്തി, പേന കത്തിന്നോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കത്തി നമ്മൾ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെ വാഹനത്തിൽ സൂക്ഷിക്കാം. എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഒരു കുപ്പി വെള്ളവും ഒരു തുണി, വണ്ടി ഉടയ്ക്കുന്ന തുണിയാണെങ്കിലും വിരോധമില്ല, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വണ്ടിയിൽ കരുതാനായിട്ടും ശ്രദ്ധിക്കുക. നമ്മുടെ ലൈറ്റിനെ നമുക്ക് നമ്മുടെ ഡിക്കിക്കകത്ത് ബൂട്ട് സ്പേസിൽ തൂക്കിയിട്ട്, അതിനോടൊപ്പമുള്ള ചരട് എവിടെയെങ്കിലും തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഡിക്കി ലൈറ്റായിട്ടും ഈ പ്രൊഡക്റ്റിനെ നമുക്ക് ഉപയോഗിക്കാം. എന്തുകൊണ്ടും ഇതൊരു മൾട്ടിപർപ്പസ് ടോർച്ച് തന്നെയാണ്, നല്ല വെളിച്ചം നൽകുന്ന നല്ലൊരു ടോർച്ച് തന്നെയാണത്. മറ്റൊരു കാര്യം, എസ്പ്രസോൻ്റെ ടൂൾ കിറ്റ്. ഈ ഒരു ടൂൾ കിറ്റ് നമ്മൾ സാധാരണ സർവീസിനൊക്കെ പോകുന്ന സമയത്ത് ഒരു ഡിക്കിയിലാണ് വെച്ച് തരിക നമുക്ക്. എങ്കിലും ഇത് ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റിൻ്റെ അല്ലെങ്കിൽ കോ പാസഞ്ചർ കോ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു ഉപയോഗമുണ്ട്. അതിലേക്കും പോവാം. ഡോർ തുറക്കുമ്പോൾ ഫ്രണ്ടിൽ റൂഫ് ലൈറ്റ് വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനോടൊപ്പം തന്നെ ഞാൻ റിയറിൽ ഒരു റൂഫ് ലൈറ്റ് കൂടെ പിടിപ്പിച്ചിട്ടുണ്ട്. ക്യാമറയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാഡ്സ എന്ന കമ്പനിയുടെ ഒരു ക്യാമറയുടെ ഔട്ട്പുട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നൈറ്റ് വിഷനാണ്. എത്രത്തോളം ഇത് ലഭിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഗൈഡ് ലൈൻസോ ഒന്നും തന്നെ ഇതിലില്ല. ടൂൾ ബോക്സ് വാഹനത്തിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് അതിലേക്ക് പോകാം. നമ്മുടെ എസ്പ്രസോൻ്റെ ഈ ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ആണ്. എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില്ല് പെട്ടെന്ന് തുറക്കാൻ പറ്റിയില്ല, ഇലക്ട്രിക്കൽ സിസ്റ്റം മുഴുവൻ കംപ്ലൈൻ്റ് ആയി കിടക്കുകയാണ്, പവർ വിൻഡോ ആണ്, തുറക്കാൻ പറ്റുന്നില്ല, ഡോറ് തുറക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യങ്ങളിൽ പൊതുവെ വിദഗ്ധർ പറയാറുള്ളത് ഹെഡ് റെസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരമുള്ള വസ്തു ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ചില്ല് പൊട്ടിക്കാനാണ് സാധാരണ പറയാറുള്ളത്. ഈ ടൂൾ കിറ്റ് നമ്മുടെ വാഹനത്തിനുള്ളിലുണ്ടെങ്കിൽ നമുക്ക് വീൽ സ്പാനറോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ചില്ല് പൊട്ടിച്ച് പുറത്തു കിടക്കാൻ സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വസ്തു നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചുപേർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.